you ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നാം കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്തു അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം രക്തപര്യായന വ്യവസ്ഥയ്ക്ക് സമാന്തരമായി ലിംഫിൻ്റെ ഒഴുക്കും നടക്കുന്നുണ്ട് രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ലിംഫ് ലിംഫ് ലിംഫ്വാഹികളിലൂടെ കടന്ന് ഹൃദയത്തിനടുത്തു വച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ സ്പ്ലീനും ലിംഫ് നോഡുകളും രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇനി ഈ ഫ്ലോചാർട്ട് ഒന്ന് നോക്കൂ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾ വഴി ചെറിയ ലിംഫുവാഹികളിലേക്ക് എത്തുന്നു അത് വലിയ ലിംഫുവാഹികളിലൂടെ മഹാസിരയിലേക്ക് എത്തുന്നു മഹാസിരയിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ രക്തപര്യായന വ്യവസ്ഥ പോലെ ലിംഫ് വ്യവസ്ഥയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇനി അഥവാ പഠിക്കാം പ്ലീഹ എന്നുള്ളത് മലയാളമാണ് ഏകദേശം നാല് ഇഞ്ച് വലുപ്പമാണ് പ്ലീഹയ്ക്ക് പർപ്പിൾ നിറം ഇരുന്നൂറ് ഗ്രാമോളം തൂക്കം ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്താണ് സ്ഥാനം പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ പ്രവർത്തനമാണ് മുഖ്യം സ്പ്ലീനിൽ രണ്ട് തരം കലകൾ അടങ്ങിയിരിക്കുന്നു ചുവന്ന പഴുപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കളെ അരിച്ച് നീക്കം ചെയ്യുന്നു അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നു കോശങ്ങൾ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നു ശരീരത്തിനുള്ളിൽ കടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിനാവശ്യമായ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നതും സ്പ്ലീനിലും ലിംഫ് നോഡുകളിലും വെച്ചാണ് ശരീരത്തിലെ ആയുധപ്പുരയോ പട്ടാള ക്യാമ്പോ ആണ് ഈ ചെറിയ അവയവം എന്ന് പറയാം ഇത്രയേറെ പ്രാധാന്യമുള്ള നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നാം എന്തു ചെയ്യും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കും അല്ലെങ്കിലോ ഹൃദയം മാറ്റിവെക്കേണ്ടി വരും ഹൃദയം മാറ്റിവെക്കലിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിച്ചു നോക്കിയാലോ അവയവദാനവും അവയവം മാറ്റിവയ്ക്കലും ഇന്നൊരു വാർത്തയല്ല ബി സി ഇരുന്നൂറിൽ തന്നെ ഇന്ത്യയിൽ ത്വക്കിൻ്റെ ഭാഗങ്ങൾ മാറ്റിവെച്ചതിന് രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നായയിൽ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവാണ് മനുഷ്യനിൽ ഈ ശസ്ത്രക്രിയ ആദ്യമായി വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ നേതൃത്വത്തിലാണ് രോഗി പതിനെട്ട് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിലും വിജയം ആവർത്തിച്ചു ഹൃദയം മാറ്റിവെക്കൽ ഇന്ന് ലോകവ്യാപകമാണ് അതും കടന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിൻ്റെയും നേതൃത്വത്തിൽ രോഗബാധിത ഹൃദയത്തിന് പകരം കൃത്രിമ ഹൃദയം വച്ചുപിടിപ്പിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലിട്ടു ആരോഗ്യമുള്ള ഹൃദയം ആരോഗ്യകരമായ ജീവിതത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഹൃദയ ദിനത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ ചുവർ പത്രികയുടെ ഭാഗങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് അവ വിശകലനം ചെയ്ത് ഹൃദയാരോഗ്യം നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് രൂപപ്പെടുത്താം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനമാണ് ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ദമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് തന്മൂലം ദമനിയുടെ ഉൾവ്യാസം കുറയും കൂടാതെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടും പൊട്ടാനുള്ള സാധ്യത കൂടും ഉൾഭിത്തി പരുപരുത്തതാകും തന്മൂലം അരുണരക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ രക്തകട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും അപ്പോൾ ഹൃദയ രോഗികളും പെരുകുന്നു അധികമായാൽ കൊഴുപ്പും വില്ലനാണെന്ന് മനസ്സിലായില്ലേ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണല്ലോ ഇതിനെല്ലാം കാരണമാകുന്നത് ഈ കൊഴുപ്പിനെ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വ്യായാമം ചെയ്യാം പക്ഷേ ഇന്നത്തെ യുവതലമുറയ്ക്ക് വ്യായാമം അന്യം നിന്നു പോകുന്ന ഒന്നാണ് മനുഷ്യ ഹൃദയത്തെക്കുറിച്ചാണ് നാം വിശദമായി പഠിച്ചു കഴിഞ്ഞത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കി ജന്തുക്കളിലെ പോലെ സസ്യങ്ങളിലും പദാർത്ഥങ്ങൾ ഒരു വശത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് സംവഹനം എന്നാണ് വിളിക്കുന്നത് സസ്യങ്ങളിലെ സംവഹന കലകളെക്കുറിച്ച് നാം മുൻപ് പഠിച്ചിട്ടുണ്ട് സസ്യ സംവഹന കലകളെയും അവയുടെ ധർമ്മത്തെയും കുറിച്ചുള്ള ഈ പട്ടികയെന്ന് പൂർത്തിയാക്കൂ സംവഹന കലകളും അവയുടെ ധർമ്മങ്ങളും രണ്ട് കോളങ്ങളിലായി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സംവഹന കല ശൈലമാണ് ശൈലത്തിൻ്റെ ധർമ്മം എന്താണ് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ശൈലത്തിലൂടെയാണ് ഇലകളിലെത്തുന്നത് രണ്ടാമത്തെ സംവഹന കല ഫ്ലോയമാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന അന്നജം സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം കുഴലുകൾ വഴിയാണ് അബിയുടെ സംശയം ശ്രദ്ധിക്കൂ ശൈലത്തിലൂടെ എങ്ങനെയാ ഈ മരത്തിന്റെ മുകളൊറ്റം വരെ ജലം എത്തിച്ചേരുന്നത് നിങ്ങൾക്കും അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ടോ സസ്യങ്ങളിലെ സംവഹന കലകൾ വേരു മുതൽ ഇലകൾ വരെ പരസ്പര ബന്ധിതമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട് വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സംവഹന കലയായ ശൈലത്തിലൂടെയാണ് ഇലകളിലെത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കീടുകളിലൂടെയും വെസലുകളിലൂടെയുമാണ് ജലത്തിൻ്റെ സംവഹനം നടക്കുന്നത് വെസലുകൾക്ക് ട്രക്കീടുകളെ അപേക്ഷിച്ച് വ്യാസം കൂടുതലാണ് വെസലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു ഇവയ്ക്കിടയിലെ കോശഭിത്തി നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെ സ്വാഭാവികമായി വളരെയധികം ഉയരത്തിൽ ജലം എത്തിച്ചേരുന്നത് എങ്ങനെയായിരിക്കും ഒട്ടനവധി പ്രക്രിയകളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ജലം സുഗമമായി ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നത് ഈ പ്രതിഭാസങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സസ്യസ്വേദനം സ്വേതനം മൂലമർദ്ദം കൊഹിഷൻ അഡ്ഹിഷൻ എന്നിവ ഇവയിൽ മുഖ്യമാണ് ലളിതമായ പരീക്ഷണത്തിലൂടെ സസ്യസ്വേദനം നിരീക്ഷിക്കാവുന്നതാണ് പരീക്ഷണത്തെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം